മാനസിക രോഗത്തിന്റെ മറ്റൊരു ലക്ഷണമായ ഹാലൂസിനേഷൻ എന്താണെന്ന് കാണാം. ഞാൻ പേടിച്ചു പോയല്ലോ. പേടി പിടിക്കണമെന്നില്ല, കാപ്പുടിക്കണം. എന്തുവാടാ, കൊറേ നേരം ആയല്ലോടാ കണ്ട് പറയുന്നത്. എന്തുവാടാ, ഒരാളൊന്നുമല്ല, ഒരു ഒത്തിരി ആളുണ്ട്. എന്നെ ചീത്ത പറയുന്നു കേട്ടില്ലേ? ആ നീ എങ്ങനെ കേൾക്കും, നീ അവരുടെ കൂടെ വന്നതല്ലേ. എന്നെ എന്തുവാടാ കൊല്ലു വന്നാ, ആ അത് കയ്യിലിരിക്കട്ടെ. പറയുന്നത് കൊല്ലടാ, നിനക്ക് സമാധാനമായില്ല. ആ അപ്പൊ ചീത്ത പറയുന്നു കേട്ടില്ലേ, നിനക്ക് കേട്ടു. വേണ്ട വേണ്ട, അത്രയ്ക്കൊന്നും വേണ്ട. നിങ്ങളൊന്ന് സമാധാന. അടിമൂർക്കൻ, എട്ടടിമൂർക്കൻ പാമ്പ്. നിങ്ങളെന്താ ഈ പറയുന്നത്? അയ്യോ ഞാൻ എങ്ങനെ ഇറങ്ങും, ആ പാമ്പ് കിടക്കുന്ന കേട്ടില്ലേ, അതെന്നെ കൊത്തും. അയ്യോ അവൻ അയച്ചതാണ് എന്നെ. നിനക്ക് കാണാനൊക്കില്ല, സത്യസന്ധനായ എനിക്ക് പോവില്ല. പാമ്പ് കടിച്ചു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആ വരുന്നു, ആ വരുന്നു. എന്നെ പാമ്പ് കടിച്ചു. അയ്യോ പാമ്പ്, പാമ്പ്, അയ്യോ പാമ്പ്, രാജപമ്പാനാ പാമ്പ്. ദേവി, ദേവി, എന്റെ പൊന്നു ദേവി, കണ്ടോ, ദേവിയെ കണ്ടോ. ദേവി, അവൻ അയച്ചതാണ് എന്നെ രക്ഷിക്കാൻ. ദേവി, ഇവരെല്ലാം കൊല്ലണം, ഇവരെല്ലാം കൊല്ലണം. നിനക്ക് കാണാനൊക്കില്ല, എനിക്ക് കാണാം. എടാ ചുള ഉണ്ടെങ്കിൽ വാടാ. എനിക്കാ എനിക്ക് പേടിയൊന്നുമില്ല. ദേവി എന്നെ, ദേവി എന്നെ വിട്ടു പോലെ, ഇവരെല്ലാവരും കൂടി എന്നെ കൊല്ലും. ദേവി ദേവി, ദേവിയ എന്റെ ദേവി, ദേവി. മിസ്റ്റർ പിള്ള, നിങ്ങൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചിരുന്നു. എന്താ രണ്ടുപേർക്കും സന്തോഷമായല്ലോ. ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചു ഡോക്ടർ. മിസ്റ്റർ പിള്ള, ഞാൻ പറഞ്ഞൊരു കാര്യം കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മദ്യപാനം തുടങ്ങരുത്. ഇല്ല ഡോക്ടർ, മദ്യപിക്കുന്ന കമ്പനി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ വീണ്ടും പഴയതുപോലെ ആയിത്തീരും, അത് ഓർമ്മ വേണം. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി മദ്യം തൊടില്ല. മദ്യത്തെ പറ്റി കേൾക്കുന്നതും സംസാരിക്കുന്നതും എനിക്ക് വെറുപ്പായി തുടങ്ങി. ഞങ്ങൾ ഇന്ന് തന്നെ പോവാണ് ഡോക്ടർ. ഓ യെസ്, എപ്പോ വേണമെങ്കിലും പോവാമല്ലോ. വിഷ് ആൽ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വെൽ, താങ്ക്സ് വെൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അടുത്ത മാസം 29 തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ജോൽസിന് തന്ന കുറിപ്പാണ്. ഊണ് വിളമ്പി വെച്ചിട്ടുണ്ട്.